യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ട സഭയിൽ സാക്ഷ്യം വഹിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു, പരാജയപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നമുക്ക് കാലിടറിയത് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കണ്ടെത്തിയത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കേണ്ടിയിരുന്ന സഭ പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി ഭൗതികമായ ലോകത്തിലേക്ക് തിരിഞ്ഞു. ആത്മീയത ചൈതന്യം നഷ്ടപ്പെട്ട മതപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന രീതിയിലുള്ള ഭക്തിയാഭ്യാസങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഴ്ചകൾ പറ്റിയതെന്നും അതിൽ നിന്ന് നമുക്കൊരു തിരിച്ച് വരവ് ആവശ്യമാണെന്ന് നമ്മൾ കാണുകയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ചർച്ച ചെയ്യുവാനും ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സഭ സാക്ഷ്യം വഹിക്കുന്നതിനുള്ള പരാജയപ്പെട്ടതിൻ്റെ കാരണം പറഞ്ഞു. നമ്മൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നതിന് പരാജയപ്പെട്ടു വന്നു. അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്നതും വിശ്വാസ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് കൂടുതൽ അച്ഛനൊന്ന് വെളിച്ചം വീശുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആരംഭിച്ചത് നമ്മുടെ മതാത്മക ജീവിതത്തിൽ, മതജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ, വ്യക്തി ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ക്രൈസ്തവർ, എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. നമ്മൾ ദിവസത്തിൽ പലതവണ കത്തോലിക്കാ സഭയിൽ വൈദികർ, അൽമായർ, സന്യസ്തരൊക്കെ ദിവസത്തിൽ പലതവണ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത്. വാസ്തവത്തിൽ അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മൾ അർത്ഥമാക്കേണ്ടത് അവിടുത്തെ നാമം മഹത്വപ്പെടണമേ എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ നാമം മഹത്വപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന, എന്നാഗ്രഹിക്കുന്ന, ദിവസത്തിൽ പലതവണ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നമ്മൾ അവിടുത്തെ നാമം മഹത്വപ്പെടാനായിട്ട് എന്താണ്, അവിടുന്ന് മഹത്വപ്പെടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത്, അങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമ്മൾ എന്തുമാത്രം തീഷ്ണതയാണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അങ്ങ് എന്നെ ഭരിക്കണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എൻ്റെ ജീവിതത്തിലൂടെ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ജീവിതത്തിൽ ഓരോ ദിവസവും തേടുന്നത്, അവിടുത്തെ ഹിതമനുസരിച്ചാണോ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ ഈ ഇഷ്ടം, നമ്മുടെ ചിന്തയിൽ ഈ ഇഷ്ടം നമ്മൾ നിറവേറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ
ദൈവം ഭരണം നടത്തുന്ന ഒരു രാജ്യമായി നമ്മുടെ ജീവിതം മാറണം. അതെ, നമ്മുടെ കുടുംബങ്ങൾ, അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഈ വിശ്വാസ സമൂഹം, കാരണം നമ്മളിതൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന പലതും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വാക്കുകൊണ്ട് ഏറ്റു പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, നമ്മൾ പഠിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ദൈവം സർവവ്യാപിയാണ്, എല്ലായിടത്തുമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു വലിയ മനോഹരമായിട്ടുള്ള ചിന്തയുണ്ട്. 139 സങ്കീർത്തനം. ആ സർന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം, നമ്മൾ എവിടെ പോയാലും ദൈവത്തിൽ നമുക്ക് മറഞ്ഞു നിൽക്കാനായിട്ട് സാധ്യമല്ല, അല്ലേ? 139 സങ്കീർത്തനം 7-9 വരെ വാക്യങ്ങളിൽ, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയും ഉണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ശരി, ആകാശത്തിൽ, പാതാളത്തിൽ, സമുദ്രത്തിൽ, ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവം സർവവ്യാപിയാണ്. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെയുള്ളൊരു അറിവുള്ള നമ്മൾ ഈ ദൈവസാന്നിധ്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ദൈവസാന്നിധ്യ സ്മരണയിൽ ജീവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളുമെല്ലാം അതിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് മതാത്മക ജീവിതത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മതജീവിതത്തിലുള്ള യഥാർത്ഥത്തിലുള്ളൊരു വളർച്ച, ശരിയായിട്ടുള്ള മതജീവിതത്തിലുള്ള, വിശ്വാസ ജീവിതത്തിലുള്ള ഒരു ശരിയായിട്ടുള്ള വളർച്ച നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ, നമ്മൾ 12-ാം ക്ലാസ് വരെ അവർക്ക് മതബോധനം നൽകുന്നുണ്ടെന്നുള്ളതാണ്. മതബോധനം, വാസ്തവത്തിൽ മതബോധനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വാസ്തവത്തിൽ വിശ്വാസ വളർച്ചയാണ്, വിശ്വാസ പരിശീലനം എന്നാണ് മതബോധനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ സ്വീകരിച്ച മാമോദീസ, ആ സമർപ്പണം, ഈ സമർപ്പണത്തിലൊരു വളർച്ച ആണ് ആവശ്യമായിരിക്കുന്നത്. വാസ്തവത്തിൽ 12-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കാറ്റഗിസം, മതബോധനം 12 വർഷം പിന്നിടുമ്പോൾ ആ കുട്ടിക്കൊരു 10, 16, 17 വയസ്സുണ്ട്, 17 വയസ്സെങ്കിലും ഉണ്ടാകും. അപ്പം 17 വയസ്സാകുമ്പോഴത്തേക്കും എന്താണ്, വസ്തുത ആ കുട്ടി വിശ്വാസ ജീവിതത്തിൽ വളർന്ന് ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് മാറേണ്ട ഒരു ഘട്ടത്തിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ്. വളരാനും ഉറയ്ക്കാനും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാനുമുള്ള ഒരു കാലഘട്ടമാണ് വസ്തുത്തിൽ. പക്ഷേ ഇന്ന് മതബോധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മതബോധന, കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക, അവരെ പരീക്ഷ എഴുതുക, അവർക്ക് റാങ്ക് വാങ്ങിക്കുക, ഫൊറോന തലത്തിൽ, രൂപത തലത്തിലൊക്കെ മാർക്ക് വാങ്ങിക്കുക, അതിനപ്പുറത്തേക്ക് അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. അതെ, അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 1-ാം റാങ്ക്, 2-ാം റാങ്കും ഒക്കെ കിട്ടും, മത്സരപരീക്ഷയുണ്ട്, മത്സരപരീക്ഷയിലൊക്കെ വിജയിക്കുന്നുണ്ട്. നമ്മളാ കുട്ടികൾക്ക് സമ്മാനവും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോഴും വിശ്വാസത്തിലുള്ളൊരു വളർച്ച, അത് ജീവിതത്തിലൂടെയുള്ള വെളിപ്പെടൽ, അതിലെന്തുമാത്രം വിജയിക്കുന്നത്. കാരണം ആത്യന്തികമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് ഈ മതബോധനത്തിൽ, വിശ്വാസ പരിശീലനത്തിൽ. ദൈവത്തോടുള്ള സമർപ്പണം, സഹോദരങ്ങളോടുള്ള സ്നേഹം, ക്രൈസ്തവ മൂല്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതം എന്നുള്ളതാണ്. സ്നേഹം, ത്യാഗം, സഹനം, ക്ഷമ, ഇതൊക്കെ വാസ്തവത്തിൽ എങ്ങനെ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അതിലൊക്കെ നമുക്ക് വീഴ്ചകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വീഴ്ചകൾ നമ്മൾ ഏറ്റുപറയുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നതിൻ്റെ ഉദ്ദേശം? നമുക്ക് ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട്, വളരേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുക. പലപ്പോഴും
ഈ കൂദാശയിലേക്ക് കൂടുതൽ ആ കൂദാശയുടെ ആഴങ്ങളിലേക്ക് ഈ മതബോധനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ നയിക്കേണ്ടതാണ്. അതെ, സജീവമായിട്ട് ബലിയർപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പാടുമ്പോൾ കൂടെ പാടുക, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും അത് കിട്ടുന്നില്ല. അഥവാ അത് കിട്ടിയാൽ തന്നെ കൂടെ പാടുന്നുണ്ടെങ്കിലും ശരി, വിശുദ്ധ അഗസ്തീനോസ് ഒക്കെ പറയുന്നത് ഓരോ പാട്ടും വെറുതെ ഇങ്ങനെ ശബ്ദം വെച്ച് ശബ്ദം ഉയർത്തിപ്പാടാൻ എന്നുള്ളതല്ല. അത് വാസ്തവത്തിൽ അതൊരു ഒരു ഒരു ഐക്യത്തിലേക്ക്, ദൈവ ഐക്യത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള രീതിയിൽ അത് വളരാനായിട്ട്, അതിനെ കൊണ്ടുവരാനായിട്ട് കൂടെ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ എവിടെയാണ് നമുക്ക് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയാണ് ഇങ്ങനെയുള്ള ഒരു സമർപ്പണ ജീവിതത്തിലുള്ള പോരായ്മ? നമ്മൾ അത് പലരുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടിയൊക്കെ ഒരു മെച്ചപ്പെട്ട സമീപനം ആവശ്യമാണ്. ഒന്ന് മാതാപിതാക്കളാണ്. അതെ, മാതാപിതാക്കന്മാർ, സാർ പറഞ്ഞത് കൃത്യമാണ്. മാതാപിതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ പരിശീലനത്തിന് വളരെ പ്രധാനപ്പെട്ട, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം, റോള് വഹിക്കുന്നവരാണ് മാതാപിതാക്കന്മാരെന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കന്മാരെ ആണ് ദൈവം ഭൂമിയിൽ ജന്മം കൊള്ളുന്ന ഒരു ശിശുവിനെ ഏൽപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അപ്പോൾ ഈ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വേണം. ശിശുവിൻ്റെ വളർച്ചയുടെ എല്ലാ തലങ്ങളിലും ഈ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശാരീരികമായിട്ടുള്ള വളർച്ച, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, ആത്മീയമായിട്ടുള്ള വളർച്ച, അതുപോലെ മാനസികമായിട്ടുള്ള വളർച്ച. അപ്പോൾ ഈ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും എല്ലാ തലത്തിലും ഒരുപോലെ ഈ കുട്ടി വളരാനായിട്ടുള്ളൊരു സാഹചര്യം മാതാപിതാക്കന്മാർ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അത്. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള തലത്തിൽ ഇതാണ്. മതം, ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് വാസ്തവത്തിൽ അവൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് വളരണം മതാത്മകതയേക്കാൾ കൂടുതൽ. ഇന്ന് പലപ്പോഴും ഈ മതത്തിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്കൊരു ആഴമായ ആത്മീയതയിലേക്ക് നമ്മുടെ മക്കൾ വളരുന്നില്ല എന്നുള്ളൊരു വളരെ ദുഃഖകരമായ സത്യമുണ്ട്. അതൊരു പക്ഷേ മാതാപിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തുടങ്ങേണ്ടതായിരിക്കണം. അതെ, അത് മാതാപിതാക്കന്മാരാണ് വാസ്തവത്തിൽ ആ ഒരു ഇതിലേക്ക് അവരെ, ആ ഒരു ഡയറക്ഷനിലേക്ക് അവരെ കൊണ്ടുവരേണ്ട, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് ഓർമ്മിപ്പിക്കേണ്ടതാണ്. അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാതാപിതാക്കന്മാരാണ് വാസ്തവത്തിൽ മക്കൾക്കൊരു റോൾ മോഡൽ എന്ന് പറയുന്നൊരു ഇതാണ്. മാതാപിതാക്കന്മാരെ കണ്ടും കേട്ടും ആണ് മക്കൾ വളരുന്നത്. എങ്ങനെ ജീവിക്കണം, എന്തിനാണ് ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അപ്പോൾ അവരും ഒരു ദൈവികമായിട്ടുള്ളൊരു അന്തരീക്ഷം വാസ്തവത്തിൽ, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഗാർഹിക സഭയെന്നാണല്ലോ പറയുന്നത്, ഒരു സഭയുടെ ഒരു ചെറിയ പതിപ്പാണ് ഓരോ ക്രൈസ്തവ കുടുംബം, ഓരോ കത്തോലിക്ക കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ള ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവം ഭരിക്കുന്ന കുടുംബത്തിൽ എന്തൊക്കെ നടക്കണം, എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണം എന്ന് മാതാപിതാക്കന്മാരാണ് വാസ്തവത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അച്ഛാ, ഇത് പറയുമ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരും, പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു മാതാപിതാക്കന്മാർ ആണ് ഒരു റോൾ മോഡലാകേണ്ടതെന്ന്. ഈ നമ്മുടെ മുൻ രാഷ്ട്രപതിയായ അബ്ദുൽ കലാം എഴുതിയ പുസ്തകമാണല്ലോ അഗ്നിച്ചിറകൾ. അതെ, ആ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട്, മനോഹരമായ ഒരു വിവരണമുണ്ട്. അദ്ദേഹം എഴുതുന്നത്, എൻ്റെ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും 4 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. അവരുടെ ആ പ്രാർത്ഥനാ ജീവിതം അതാണ് എന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന്, ഒരു വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നമ്മുടെ കത്തോലിക്ക മാതാപിതാക്കന്മാരുണ്ട് മോഡലായിട്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ സാവകാശമൊക്കെ ഇതുപോലെയുള്ള മൂല്യങ്ങൾ, ഇതുപോലെയുള്ള പ്രയോറിറ്റീസ്, മുൻഗണനയൊക്കെ കുറേശ്ശെ പുറകോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കന്മാരോട് പറയുന്നൊരു കാര്യമാണ് നിയമാവർത്തനം 6-ാം അധ്യായം
നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടാവാ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽമേലും എഴുതണം. അപ്പം ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഉള്ളതാണ്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും നിങ്ങളെവിടെ പോയാലും ശരി, നിങ്ങളെ വീടിൻ്റെ കട്ടിളപ്പടിയിലും ഇതെല്ലാം എഴുതണം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇത് ഈ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൽപ്പന, ഇതനുസരിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷവും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഒരുത്തിൻ്റെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ വചനങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ തീർച്ചയാണ്. പക്ഷേ പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് വചനം അവർ പക്ഷേ പലർക്കും ഇല്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നോ വൺ ക്യാൻ ഗിവ് ടു അതേഴ്സ് വിച്ച് ഹി ഹിംസെൽഫ് ഡസ് നോട്ട്. എനിക്കില്ലാത്തത് ഒരിക്കലും എൻ്റെ മക്കൾക്ക് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾ വളരെ ഉത്തരവാദിത്വത്തോടെ വചനം പഠിക്കാനും വചനം ധ്യാനിക്കാനായിട്ടും ആരംഭിക്കണം. അപ്പം ജീവിതത്തിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളും ക്രൈസ്തവ മൂല്യങ്ങളും വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. വാസ്തവത്തിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ പ്രതിസന്ധികളുണ്ടാകും എങ്കിലും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ഒക്കെ ലഭിക്കുന്നത് ഈ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആ ഒരു അവിടുത്തെ കരുതലിലുള്ള വിശ്വാസമൊക്കെയാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിന് ഒരു ഇത് കൊടുക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അതോടൊപ്പം തന്നെ അധ്യാപകർ, ക്രൈസ്തവ അധ്യാപകർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് വാസ്തവത്തിൽ. അധ്യാപകർക്ക് കുട്ടികളുടെ ഈ പരിശീലനത്തിൽ അവർ ചിലപ്പോൾ സെക്കുലറായിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്, വിഷയങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴും അവരുടെ ഒരു ക്രൈസ്തവ ഐഡൻറ്റിറ്റി അവർ മറക്കരുതെന്നുള്ളതാണ്. അവരെന്ത് ചെയ്താലും ശരി ആണല്ലോ, ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ മൂല്യങ്ങൾ കുട്ടികളെ, തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് ക്രൈസ്തവ മൂല്യങ്ങൾ പകരാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് അവിടെയാണ് ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുക, സയൻസ് പഠിപ്പിക്കുക, കണക്ക് പഠിപ്പിക്കുക, മലയാളം പഠിപ്പിക്കുക, ഇതുമാത്രമല്ല പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെയുള്ള ഒരു ഒരു ക്രൈസ്തവ മൂല്യം, സത്യം, നീതി, വിശ്വസ്തത, കരുണ, സഹാനുഭൂതി ഒക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ഒരു അതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ അതേപോലെ ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് വൈദികർക്ക്, സന്യസ്തർക്ക്, സമർപ്പിതരായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്നുള്ളതാണ്. അവരുടെ ജീവിതമാണ് വാസ്തവത്തിൽ ക്രൈസ്തവർ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്നവരും ഓർമ്മിപ്പിക്കേണ്ടവരുമാണ് സമർപ്പിതരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ വൈദികരും സന്യസ്തരും എന്ന് പറയുന്ന ആൾക്കാർ. നിരന്തരം ഈ ലോകത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുന്നൊരു ഭവനമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ് കർത്താവിൻ്റെ ആ ഒരു നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ തീർത്ഥാടകരാണെന്നും നമ്മുടെ തീർത്ഥാടനം ദൈവതിരുസന്നിധിയിൽ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതാണെന്നും നിരന്തരം ക്രൈസ്തവ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന വിഭാഗമാണ് വൈദികരും സന്യസ്തരും എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അവിടെയും നമുക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ, അതുപോലെ തന്നെ അധ്യാപകരെ, ക്രൈസ്തവ അധ്യാപകരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളുടെ സമർപ്പിതരായിട്ടുള്ള വൈദികരും സന്യസ്തരും ഈ കാര്യത്തിൽ കുറച്ചുകൂടി അവരുടെ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട്, തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ഛാ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 13:5 ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? വാസ്തവത്തിൽ ഒരു വെല്ലുവിളിയാണ്. പക്ഷെ നമ്മൾ ക്രൈസ്തവരായി നമ്മൾ എത്രമാത്രം നമ്മുടെ വിശ്വാസത്തെ ജീവിക്കുന്നൊരു വിശ്വാസമാക്കി വളർത്തുന്നുണ്ടെന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പോൾ പൗലോസ്ലോ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നമ്മൾ വിശ്വസിക്കും, നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ടാണല്ലോ ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം. ഇടവകയിലൊക്കെ ധ്യാനം നടക്കുന്നുണ്ട്. വൈദികരും സമർപ്പിതരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ധ്യാനമുണ്ട്, മാസധ്യാനമുണ്ട്, വാർഷിക ധ്യാനമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളിയോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടോ, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെയുള്ളത് ആവശ്യമാണ്, ഇങ്ങനെയുള്ള പരീക്ഷിച്ചറിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പരീക്ഷിച്ച് അറിയുവിൻ. നമ്മൾ ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇത് നമ്മളുടെ ഈ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള, വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വന്നു പോയിട്ടുള്ള ഒരു ഒരു കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ, വിശ്വാസ ജീവിതത്തിലാണ് ഞാൻ വിശ്വാസ ജീവിതം അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവർ, അതുപോലെ തന്നെ ജപമാല എല്ലാ ദിവസവും, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾ, ബൈബിൾ വായിക്കുന്നവർ, നോമ്പ് ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്നവർ, തീർത്ഥാടനത്തിനൊക്കെ പോകുന്നവർ, അവരൊക്കെ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവരാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ നയിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ധാരണ അങ്ങനെയാണ്. വാസ്തവത്തിൽ അതല്ല എന്നുള്ളതാണ്, അതതിൻ്റെ ഭാഗമാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ. അപ്പോൾ ശരിക്ക് ആന്തരികമായിട്ടുള്ള നമ്മുടെ മനോഭാവം വെളിപ്പെടുത്തുന്നവയാണോ എന്നുള്ളതാണ്. മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ വളരെ എളുപ്പമാണ് സ്വത്തിൽ നടത്താനായിട്ട്. ഉദാഹരണമായിട്ട് ഒരു പക്ഷേ പള്ളിയിലൊക്കെ പോകുന്ന, എല്ലാ ഞായറാഴ്ചയും പോകുന്ന എല്ലാ ഒരു വ്യക്തി, അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു പക്ഷേ കുടുംബാംഗങ്ങളുമായിട്ട് ശരിക്കും സംസാരിച്ചിട്ട്, അപ്പനുമായിട്ടോ മകനുമായിട്ടോ ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വാസ്തവത്തിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഇല്ല. അതുകൊണ്ട് മതജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരു ആന്തരികതയാണ്, ഒരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിൻ്റെ പോരായ്മ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം, യേശുവിന് സാക്ഷ്യം വഹിക്കേണ്ട ജീവിതത്തിലുണ്ടായ പരാജയത്തിൽ നമുക്കെങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യേശുവിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വരേണ്ട രീതി എങ്ങനെയാണെന്നും, നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടതെന്നും, അതിൽ മാതാപിതാക്കന്മാർക്കും ക്രൈസ്തവ അധ്യാപകർക്കും വൈദികർക്കും സഭാധികാരികൾക്കുമൊക്കെ വലിയ റോളുകൾ എടുക്കാനുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പുതിയ ഒരു എപ്പിസോഡിൽ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ വിലയിരുത്തലുകൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മേൽവിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. നമുക്ക് ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെയും യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.